ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും ഒക്കെയാണ് നമ്മളെ ഓരോരുത്തരെയും വഴി നടത്ത്. ഇന്ന് നമ്മൾ ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയായിട്ട് ചിന്തയിലേക്ക് വരുന്ന ഒരു വലിയ അത്ഭുതകരമായൊരു വചനഭാഗത്തിലൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ടണയുമ്പോൾ അനേകരുടെ പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കപ്പെടുന്നു, അനേക ജീവിതങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നു, ഒത്തിരി ജീവിതങ്ങൾ കണ്ണുനീരുകളുടെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളൊന്ന് മിണ്ടി രണ്ട് സംസാരിച്ച് ജീവിതത്തോട് അവരോട് കൂടുതൽ അടുക്കും തോറും ഒത്തിരി ഭാരം നിറഞ്ഞ മനസ്സുമായി കടന്നു പോകുന്ന അനേകരെ കാണാൻ പറ്റുകയാണ്. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് വായിച്ച് പ്രാർത്ഥിച്ച് ഈശോ തന്ന വചനം ഇതാണ്. സങ്കീർത്തനം 72:18 വചനമാണ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഭൂമിയെങ്ങും നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തകന്റെ ഈ വലിയ ഒരു വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത്യന്തികമായി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ വലിയ ആശ്വാസം കർത്താവ് മാത്രമാണ്. എത്രയധികം കഴിവും മേന്മയും ഒക്കെ നമുക്കുണ്ടെങ്കിലും ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഏറ്റവും അധികം ആശ്രയിക്കുന്നതും ചെന്നു ചേരുന്നതുമെല്ലാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമുക്കറിയാം, ദൈവം കനിഞ്ഞാലേ നമുക്ക് ഉത്തരമുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ ഇന്ന് നിങ്ങളോട്, ഒത്തിരി വേദനിക്കുന്ന മക്കളോട്, ജീവിതത്തിന്റെ വലിയ നൊമ്പരങ്ങളിലൂടെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരോട് പറയാനായിട്ട് ഈശോ എനിക്ക് തന്ന ഒരു വചനമാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ ഓർത്ത്, വലിയ വേദനകളെ ഓർത്ത്, സ്ട്രഗിൾസിനെ ഓർത്ത് ഞാനും നിങ്ങളും ഒന്നും ഭാരപ്പെടണ്ട. നമുക്ക് വേണ്ടി നല്ലകൊള്ള നമ്മുടെ കർത്താവുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റണം. നമ്മൾ അല്പമൊക്കെ വിറങ്ങലിക്കും, വിറച്ചു പോകും, ഭാരപ്പെടുകയൊക്കെ ചെയ്യും. എന്നാൽ ഈശോ നമ്മളെ കൈപിടിച്ച് നടത്തും. സങ്കീർത്തകൻ പറയുകയാണ്, 71:14 വചനം, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്നെ ശ്രവിക്കുന്ന ആരൊക്കെ വേദനകളുടെ വലിയ തീച്ചൂടയിലൂടെ കടന്നു പോകുന്നു, അവരോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം പ്രതീക്ഷയോടെ ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നുള്ളതാണ്. പ്രതീക്ഷയോടെ ഈശോയിലേക്ക് ഞാനും നിങ്ങളും തിരിയണം. വലിയ പ്രത്യാശ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതീക്ഷയോടെ ദൈവത്തിലേക്ക് നോട്ടമർപ്പിച്ച സഹനത്തിന്റെ തീച്ചൂളയിലായിരിക്കുന്ന 3 വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 3:3 3 ബാലന്മാരെ ദൈവത്തെ ആരാധിച്ചതിന്റെ പേരിൽ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുന്ന വചനഭാഗം നമ്മൾ കണ്ടുമുട്ടും. ഇത് നിങ്ങളോട് പറയാൻ കാരണം, ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഞാൻ അനേകർ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടന്ന, മുടങ്ങി മുടങ്ങി കിടന്നിരുന്ന വിവാഹങ്ങൾ, നടക്കാത്ത വിവാഹങ്ങൾ, അതുപോലെ വലിയ മാനസാന്തരങ്ങളുടെ സമയം, അസാധ്യം, ഇനി രക്ഷിക്കപ്പെടില്ല, അല്ലെങ്കിൽ ഇനി രക്ഷയില്ല, ഇനി തകർന്നു എന്ന് വിചാരിക്കുന്ന അവസ്ഥ, ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന മക്കൾക്കൊക്കെ ഈ വചനം ഉപകാരപ്രദമായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനേകരുടെ സാക്ഷ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഈശോന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതുകൊണ്ടാണ് ഈ വചനഭാഗം നിങ്ങളോട് പറയുക. നമുക്കറിയാം, ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 3:3 ദൈവത്തെ മാത്രം ആരാധിക്കും, മറ്റാരെയും ആരാധിക്കില്ല എന്ന് ഏറ്റുപറയുമ്പോൾ തീച്ചുളയിലേക്ക് രാജാവും സേവകരും കൂടി ഈ 3 ബാലന്മാരെ എടുത്തെറിയുകയാണ്. 3:17 വചനത്തില് കർത്താവ് രാജാവിനോട് ദാനിയേല് പറയുകയാണ്, അല്ലയോ നബുക്കദ്നേസർ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം. അവിടുന്ന് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ എടുത്തു വെച്ച് വായിക്കുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കും.
തീ ജ്വാലകളെ പതിവിൻ മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ തീച്ചുവളയിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ തീച്ചുവളയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മൂന്ന് പേരെ അല്ല നമ്മളവിടെ കാണുക. തീച്ചുവളയിൽ എറിയപ്പെട്ട നിമിഷം അവർ മൂന്ന് പേരെ തീച്ചുവളയിലുള്ളൂ. നമുക്കറിയാം അതിന്റെ അവസാനം നാലാമതൊരാൾ അവരുടെ മധ്യത്തിൽ വന്ന് നിൽക്കുന്നതും തീ ജ്വാലകളെ ആട്ടിയകറ്റുന്നതും ചെറിയ കാറ്റ് അവരുടെ മധ്യത്തിലേക്ക് വരുന്നതും പോർലേൽക്കാതെ പുറത്തു വരുന്നതുമായി അത്ഭുതമായ ഒരു അനുഭവമാണ് ഈ വചനത്തിൽ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ തീച്ചുവളയിലേക്ക് എറിയപ്പെടുന്ന ഈ മൂന്ന് പേരുടെ കൂട്ടത്തിൽ അവിടെ ആ സമയത്ത് നാലാമതൊരാളെ നമുക്ക് കാണാൻ പറ്റില്ല. എപ്പോഴാണ് നാലാമതൊരാള് ദൈവത്തിന്റെ ഇടപെടലായി അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മൾ കാണും അവർ ദൈവത്തിന് കീർത്തനമാലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീ ജ്വാലകളുടെ മധ്യേ നടന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഏതൊക്കെ സഹനങ്ങളുണ്ടോ, ഏതൊക്കെ വേദനകളുണ്ടോ, നീ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നോ, അപ്പോഴൊക്കെ ദൈവത്തിന് കീർത്തനമാലപിച്ചും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ആ വഴിയിലൂടെ നീ നടക്കണം. അത് നമ്മുടെ വചനം കാണുക. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. ചുറ്റും തീജ്വാലകൾ വിഴുങ്ങാൻ നിൽക്കുമ്പോൾ ദൈവത്തെ പുകഴ്ത്തുന്ന, സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ഈ ദൈവജനത്തെ, ഈ മൂന്ന് മക്കളെ നമുക്ക് കാണാൻ പറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഏറെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ് ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്, ഏറെ പ്രയാസം നിറഞ്ഞ ഈ തലത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ കർത്താവിനോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, ഈശോയെ, ഈ പ്രയാസം നിറഞ്ഞ സമയത്തും നിന്നെ സ്തുതിക്കാനുള്ള കൃപ തരണം. എന്നിട്ട് അവര് നമ്മൾ ഈ മൂന്ന് ബാലന്മാരുടെ കീർത്തനം മൂന്നാം അധ്യായത്തിൽ രണ്ടാം ഭാഗം 1 മുതൽ 22 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, കർത്താവേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടുന്ന് സ്തുത്യർഹനാണ്, അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് വേദനിക്കുന്നെന്നോ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലെന്നോ തങ്ങളുടെ അവസ്ഥകൾ ഒന്നും പറയാതെ ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുന്ന ഈ മൂന്ന് യുവാക്കന്മാരെ നമ്മൾ കാണുകയാണ്. പ്രതീക്ഷ എന്നോടും നിങ്ങളോടും പറയുകയാണ്, എന്റെയും നിങ്ങളെയും ജീവിതത്തിന്റെ ഈ സഹനവേളയിൽ, ഈ ഞെരുക്കലിന്റെ അവസ്ഥയിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ അവസ്ഥ എന്തെന്ന് വിവരിക്കുകയല്ല മറിച്ച് ദൈവം ആരാണെന്ന് കൂടുതൽ കൂടുതൽ ഞാൻ പ്രഘോഷിച്ചുകൊണ്ടിരിക്കണം. ഒരു സഹനം ദൈവം നിനക്ക് തരുമ്പോൾ ആ സഹനത്തിൽ നീ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ട് അവനെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ യുവാക്കന്മാർ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും വചനം പറയുകയാണ്, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത്. അപ്പോൾ ദൈവം തന്ന ഓരോന്ന് കൽപ്പനകളെ കുറിച്ച്, ദൈവം തന്ന ചട്ടങ്ങളെ കുറിച്ച്, ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആവർത്തിച്ച് അവർ ഉരുവിടുകയാണ്. ഞങ്ങൾ തീരെ ചെറിയവരായിരുന്നു, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇന്ന് അല്ലെങ്കിൽ ഈ വചനം എപ്പോൾ ശ്രവിക്കുന്നു, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സഹനത്തിന്റെ ചൂള എന്താണെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ മൂന്ന് ബാലന്മാരുടെ കീർത്തനം നിങ്ങൾ ആവർത്തിച്ച് ഒരു വർഷത്തേക്ക് പ്രാർത്ഥിക്കുക. ആവർത്തിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങളുടെ ചൂളയുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. നിശ്ചയമായും നിങ്ങൾക്ക് മുൻപിൽ ദൈവദൂതനെ പോലെ കർത്താവിന്റെ വലതുകരം വെളിപ്പെടുമെന്നുള്ളത് നിശ്ചയമാണ്. നിങ്ങൾ പുറത്തു വരും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് ദൈവത്തെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അതിനുള്ളൊരു കൃപ നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്. ഈശോയോട് ചോദിക്കുകയാണ്, സമർപ്പണം ചെയ്യാൻ പോവുകയാണ്. അവർ പറയുകയാണ്, എന്നിട്ട് ദൈവത്തെ സ്തുതിച്ച് കർത്താവേ അങ്ങയുടെ കാരുണ്യം തേടാൻ ഞങ്ങൾക്ക് വേറൊരു ഇടവില്ല, അങ്ങ് മാത്രമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് 16-ാമത്തെ വചനത്തിൽ അവർ തങ്ങളുടെ അവസ്ഥ പറയുന്നത് പൊള്ളുന്നുവെന്നോ മരിക്കുന്നുവെന്നോ തകരുന്നുവെന്നോ അല്ല, മറിച്ച് കർത്താവേ ഇപ്പോൾ ഈ തീ ചൂളയിൽ കടന്നുകൊണ്ട് ബലി അർപ്പിക്കാനൊന്നും പറ്റില്ല, പക്ഷേ
ഹൃദയത്തിന്റെ പശ്ചാത്താപവിശമായ ഹൃദയത്തോടെ ഇതാ നിനക്ക് ഞാൻ ബലിയർപ്പിക്കുന്നു എന്നിട്ട് പറഞ്ഞു, ഇന്ന് അങ്ങയുടെ സന്നിധിയിലെ ഞങ്ങളുടെ ബലി ഇതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ചിലപ്പോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ബലിയോ ആഗ്രഹിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്കോ നിങ്ങൾക്കോ പറ്റിയെന്ന് വരില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഈ ഒരു ലെവലിൽ ഞാനും നിങ്ങളും അനുതാപമുള്ള ഹൃദയത്തോടെ ഏത് തീച്ചൂളയിലാണെങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവത്തെ സ്തുതിക്കണം. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു. ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കഴിയുമെങ്കിൽ സ്തുതി കീർത്തനം പ്രാർത്ഥിക്കുക. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവെ 18-ാമത്തെ വചനം ആവർത്തിച്ച് പറയണം, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു. ഞങ്ങൾ ലജ്ജിക്കാൻ ഇടവരുത്തരുത്. അങ്ങയുടെ അനന്ത കാരുണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർത്തിക്കണം. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണം. അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണം. കർത്താവെ, അവരെ തീച്ചൂളയിൽ എറിഞ്ഞ രാജസേവകന്മാർ ഗന്ധവും കീലും ചണച്ചവറും വിറകുമിട്ട് തീച്ചൂളയെ ഉജ്ജ്വലിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. ശത്രു അപ്പോഴും ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ദൈവത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോഴും ചുറ്റും നിന്ന് ശത്രു ഘോഷാരവം മുഴക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ആരവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടും അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. തീ ജ്വാലകൾ 49 മുഴ മാളി ഉയർന്നു. ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽദായരെ ദഹിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അസീറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്കറിയാം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം, നന്മ നിഷേധിക്കപ്പെടുന്ന കാലഘട്ടം. എനിക്കും നിങ്ങൾക്കും ചുറ്റും തിന്മയുടെ വലിയ കരാളഹസ്തങ്ങൾ പോലെ അഗ്നി വിഴുങ്ങാൻ നിൽക്കുമ്പോ, ഈ സാഹചര്യത്തിൽ അഗ്നിയിട്ടവരെ കുറ്റപ്പെടുത്തുകയല്ല ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. അഗ്നിയിട്ടവരെ തകർക്കാനുള്ള കൂട്ടായ ശ്രമത്തിലുമല്ല ഞാനും നിങ്ങളും, മറിച്ച് എന്നെ ഈ തീച്ചുളയിലേക്കിടാൻ അനുവാദം കൊടുത്തൊരു കർത്താവിന്റെ മുൻപിൽ അവന്റെ വലിയ മഹത്വത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, നിന്നെ ഞാൻ വീണ്ടും വീണ്ടും അനുഗമിക്കുന്നെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ആരൊക്കെ പറയുന്നോ അവന്റെ ജീവിതത്തിലേക്ക് ശത്രുജനങ്ങളുടെ മുൻപിൽ ദൈവം ഇറങ്ങി വന്ന് അവനെ ഉയർത്തും. ആ ഒരു വലിയ ചിന്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മക്കളെ ഓർത്ത് നീ തീച്ചുളയിലാണെങ്കിൽ, ജീവിത പങ്കാളി ഓർത്ത് തീച്ചുളയിലാണെങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വലിയ തീച്ചുളയുടെ നടുവിലാണ് നീയെങ്കിൽ, ഈശോ നിന്നെ വിളിക്കുകയാണ്. ഈശോ നിന്നോട് പറയുകയാണ്, മകളെ മകളെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, ദൈവത്തിന് പശ്ചാത്തലവിശമായി ഹൃദയമർപ്പിക്കുക, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുക. നിനക്ക് മുൻപിൽ ദൈവം വരും. കാലങ്ങൾ മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും ബുദ്ധിയും ശാസ്ത്രവും വികസിച്ചാലും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന്റെ അഗ്നിയുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും കാണുമാറ് ദൈവം നമ്മുടെ മുമ്പിൽ അവതരിക്കും. ആ ഒരു വലിയ കൃപ ചോദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. കർത്താവ്, എല്ലാ മക്കളെ, എല്ലാ കുടുംബങ്ങളെ, എല്ലാ വ്യക്തികളെ, ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ എല്ലാം ഓർത്തോർത്ത് നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തികളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണേ. കർത്താവെ, എത്രത്തോളം ഭാരപ്പെട്ട അവസ്ഥയിലാണ് ഈ മക്കൾ കടന്നു പോകും, അവരെല്ലാം അനുഗ്രഹിക്കണേ. കർത്താവെ, ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണേ. ഈ സ്തുതി കീർത്തനങ്ങൾ പാടി പാടി കർത്താവെ, നീ അനുവദിച്ചിരിക്കുന്ന, നീ ചിലപ്പോഴൊക്കെ സങ്കടങ്ങൾ ഞങ്ങൾക്ക് അനുവദിക്കും, ആ തീച്ചുളിയിൽ നിന്ന് പുറത്തു വരാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. സ്തുതിച്ചേ, എല്ലാ മക്കളും ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ചോടെ വലിയ കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ, ബലം നിറയട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദിയോടെ നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.